ഹായ്, നമസ്കാരം. ഇന്ന് നമുക്ക് ശർക്കര കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ, ശർക്കരയും 2 ഏലക്കായ പൊടിച്ചതും ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ പത്തിരിപ്പൊടി കുഴച്ച് ഇതുപോലെ ഉരുട്ടിയതാണ്. പത്തിരിപ്പൊടി കുഴയ്ക്കുന്നത് നമ്മുടെ മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ കുഴച്ച് അല്പം വലിയ ഉരുളകളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കുഴച്ച് ഉരുളകളാക്കി വെച്ചിരിക്കുന്ന പത്തിരിപ്പൊടി ഇതുപോലെ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ഇടാം. ആദ്യത്തതുപോലെ തന്നെ നല്ല ഉരുളയാക്കി മാറ്റുക. സമയത്ത് നമ്മുടെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ ചേർത്താൽ നമുക്കിത് കയ്യിൽ ഒട്ടാതെ നല്ല ഉരുളകളാക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഉരുളയെടുത്ത് നമുക്കിതുപോലെ തേങ്ങ നിറയ്ക്കാം. ആദ്യം നന്നായി ഒന്ന് ഉരുട്ടുക. ഉരുട്ടിയ ശേഷം നമുക്കിതുപോലെ ഇതുപോലെ അങ്ങനെ ആക്കുക. നമുക്ക് തേങ്ങ നിറയ്ക്കാം. ഇനി നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ പുട്ടുകുടത്തിൽ ഇത് നമുക്ക് നിറച്ച് വയ്ക്കാം. ശർക്കര കൊഴുക്കട്ട ആവിയിൽ വേവിച്ച് എടുത്തു വെച്ചതാണിത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ശർക്കര കൊഴുക്കട്ട റെഡിയായി. നമ്മൾ ആദ്യം പത്തിരിപ്പൊടി നന്നായി കുഴച്ച് ഉരുളകളാക്കി അതിനുള്ളിൽ നമ്മൾ തേങ്ങയും ശർക്കരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് ആ മിക്സ് അതിനുള്ളിൽ ഫിൽ ചെയ്തു. അതിനുശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും.